ഉണ്ടാക്കാൻ പോകുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ബ്രെഡ് പുഡിംഗ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം ബ്രെഡിന്റെ അരികൾ സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുക. നമുക്ക് പുഡിങ്ങിന്റെ മേലെ ഒഴിക്കാനുള്ള ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 ലിറ്റർ പാല്, 1/2 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. ഇനി നമുക്ക് 1 ടിൻ ഫുൾ ഫ്രഷ് ക്രീം ഒഴിക്കുക. ഇതിലേക്ക് കുറച്ച് കണ്ടൻസും മിൽക്ക് ഒഴിക്കുക. ക്രീം വിപ്പ് പൗഡർ ഇടാം. നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മിക്സി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള മിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാം. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി 2 ബ്രെഡ് ഇതിലേക്ക് വെക്കുക. ഇനി നമുക്ക് ഈ സ്പേസിലേക്ക് ബ്രെഡ് സ്ലൈസ് ചെയ്തത് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുഞ്ഞും ബ്രെഡ് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ മിക്സ് വീണ്ടും ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നട്ട്സ് ഇടാം. ഇനി നമുക്ക് വീണ്ടും 1 ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് 1 ഡ്രീം വിപ്പിൻ്റെ പാക്കേജ് പൊട്ടിച്ചിടാം. വീണ്ടും നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ക്ലാസ്സിൽ പോയി ആയിട്ടുണ്ടോ? ഇനി നമുക്ക് നിർത്താം. നമുക്ക് ഈ ക്രീം എടുത്ത് ഇതിനെ മേലേക്ക് ആക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിക്കാം. നമുക്ക് ബോയിൽ പേപ്പറും കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കുക. അപ്പം നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് നോക്കാം. സിമ്പിൾ ബ്രെഡ് പുഡിംഗ് റെഡി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.